കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ ഡിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ അഴിഞ്ഞാടിയെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ സമരത്തിന് ആധാരമായി ഉയർത്തിയ മുദ്രാവാക്യത്തോട് സിപിഎം യോജിക്കുന്നുണ്ടെങ്കിലും വഴിയോരത്ത് വിൽപ്പനയ്ക്ക് വെച്ച മൺപാത്രങ്ങൾ പോലും അടിച്ചു തകർത്തുകൊണ്ട് നടന്ന അക്രമങ്ങളെ ന്യായീകരിക്കാനാവില്ലെന്ന് ജയരാജൻ കണ്ണൂർ വണിനോട് പറഞ്ഞു രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയ നടപടിയെ സിപിഎം അപലപിച്ചിട്ടുണ്ട് ആ വിഷയത്തിൽ ഡൽഹിയിൽ സിപിഎം സമരം നടത്തിയിട്ടുണ്ട് എന്നാൽ കേരളത്തിൽ കെപിസിസി പ്രസിഡന്റിന്റെ ആഹ്വാനമനുസരിച്ച് നടക്കുന്ന സമരങ്ങൾ നാട്ടിൽ കലാപങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് കണ്ണൂരിൽ സമരത്തിന്റെ മറവിൽ വമ്പിച്ച അക്രമങ്ങളാണ് നടന്നത് പോലീസ് ഫലപ്രദമായി ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ അക്രമം വ്യാപിക്കുമായിരുന്നുവെന്ന് എം വി ജയരാജൻ പറഞ്ഞു രാഹുൽ ഗാന്ധിയെ ധൃതിപിടിച്ച് അയോഗ്യനാക്കിയ നടപടി തികച്ചും തെറ്റാണ് രാജ്യത്തിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ആ പ്രശ്നത്തിൽ യോജിച്ചു നിന്നു രാഹുൽ ഗാന്ധി പോലും പറഞ്ഞു പ്രതിപക്ഷ ഐക്യത്തിന് വേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണെന്ന് ഡൽഹി രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയ വിവരം അറിഞ്ഞ ഉടൻ ഇടതുപക്ഷ എം പിമാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം മാർച്ച് നടന്നു അന്ന് കോൺഗ്രസിൻ്റെ ഒരറ്റ എം പി അവിടെ ഉണ്ടായിരുന്നില്ല എല്ലാവരും ഒളിച്ചോടി സോണിയാഗാന്ധിക്ക് പോലും പറയേണ്ടി വന്നു നിങ്ങൾ സമരം ഞങ്ങൾ പ്രഖ്യാപിച്ചാൽ പിന്തിരിഞ്ഞോടുമോ രാഹുൽ ഗാന്ധിയോ സോണിയാഗാന്ധിയോ ദേശീയ കോൺഗ്രസ് നേതൃത്വമോ പ്രഖ്യാപിക്കുന്ന സമരമല്ല കേരളത്തിൽ കോൺഗ്രസും യു ഡി എഫും നടത്തുന്നത് കേരളത്തിൽ നടത്തുന്ന സമരം ഇടതുപക്ഷ വിരുദ്ധ സമരമാണ് സർക്കാരിനെ അട്ടിമറിക്കാനുള്ള സമരമാണ് അത് അക്രമ സമരമാണ് ഗാന്ധി ശിഷ്യന്മാർ ഗാന്ധിയൻ മാർഗമല്ല ഇപ്പൊ സ്വീകരിക്കുന്നത് ഡൽഹിയിൽ നടന്ന സമരമൊന്നും പോലീസുകാരെ ആക്രമിച്ചിട്ടില്ല പോലീസുകാർക്ക് നേരെ കല്ലെറിഞ്ഞിട്ടില്ല എം പിമാരുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ മാർച്ച് ഏറ്റവും ശ്രദ്ധേയമായിരുന്നു ഇവിടെ എം പിമാർ ആരും തന്നെ ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടില്ല എന്നാൽ കെ പി സി സി പ്രസിഡന്റ് ആഹ്വാനം ചെയ്ത കേരളത്തിലെ കോൺഗ്രസിൻ്റെ സമരം അക്രമാസക്തമായ സമരമായിരുന്നു പോലീസിനെ കയ്യേറ്റം ചെയ്യുകയാണ് ചെയ്തത് കണ്ണൂരിൽ നടന്നത് പോലീസിനെ കയ്യേറ്റം ചെയ്യാൻ വേണ്ടി മാത്രമുള്ള സമരമായിരുന്നു നിരവധി പോലീസുകാർക്ക് പരിക്കുപറ്റി ഒരറ്റ കോൺഗ്രസ്സുകാരനും പരിക്കുപറ്റിയിട്ടില്ല മാത്രമല്ല മൺപാത്രങ്ങൾ വിൽക്കുന്ന കമലി എന്ന സ്ത്രീ നടത്തുന്ന വ്യാപാര സ്ഥലത്ത് ഈ സമയത്താണ് കുറച്ച് പാത്രങ്ങൾ വിറ്റുപോകുന്നത് ആ സ്ത്രീകളെ പാത്രങ്ങൾ തകർത്തില്ലേ രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയ നടപടിക്കെതിരായി നടത്തുന്ന കോൺഗ്രസിൻ്റെ സമരം ഒരു പാപപ്പെട്ട സ്ത്രീയുടെ ജീവിതം തന്നെ അയോഗ്യമാക്കി മാറ്റിയില്ലേ അതുകൊണ്ട് കോൺഗ്രസ്സെ സ്വയം നന്നാവൂ എന്നേ പറയാനുള്ളൂ ആ അക്രമ സമരത്തിൻ്റെ പേരിലാണ് നടപടി സ്വീകരിച്ചത് അത് ഗാന്ധിയൻ മാർഗമുള്ള സമരമല്ല ഒരുപാട് ഗാന്ധി ഭക്തന്മാർ കോൺഗ്രസിൻ്റെ ഇത്തരത്തിലുള്ള വഴിതിരിഞ്ഞ സമരത്തിൽ പ്രതിഷേധിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ പോലീസ് അന്ന് അക്രമങ്ങൾ വ്യാപിക്കാതിരിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള അറസ്റ്റും കേസും മുൻകരുതലുമാണ് ഉണ്ടായത് ഉമ്മൻചാണ്ടി വധശ്രമ കേസ് ഫലത്തിൽ പൊളിഞ്ഞു എൽ ഡി എഫ് നേതാക്കൾക്കെതിരെ വധശ്രമം ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയിരുന്നെങ്കിലും അതൊന്നും കോടതിയിൽ തെളിയിക്കാൻ കഴിഞ്ഞില്ല അതൊക്കെ അടിസ്ഥാനരഹിതമാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു കേസുമായി ബന്ധപ്പെട്ട് സി ഒ ടി നസീർ ഉയർത്തുന്ന ആരോപണങ്ങൾ ബാലിശമാണെന്ന് എം വി ജയരാജൻ പറഞ്ഞു പോലീസിന്റെ കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തി എന്നുമുള്ള ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ടാണ് പോലീസ് അന്ന് കേസെടുത്തത് അങ്ങനെയെടുത്ത കേസിൽ യഥാർത്ഥത്തിൽ ഉണ്ടായ വിധി ഈ വകുപ്പുകളെല്ലാം തന്നെ കോടതി നിലനിൽക്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞു യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിയെ വധിക്കാനുള്ള എന്തെങ്കിലും ശ്രമമോ പോലീസിൻ്റെ കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തുകയോ പോലീസിനെ കയ്യേറ്റം ചെയ്യുകയോ സി പി എമ്മിൻ്റെ നേതാക്കന്മാർ എന്തെങ്കിലും ഗൂഢാലോചന നടത്തുകയോ ചെയ്തിട്ടില്ല അന്ന് മുൻകൂട്ടി പ്രഖ്യാപിച്ച സമരമായിരുന്നു കേരളം ആകെ പ്രതിഷേധത്തിലായിരുന്നു അന്നത്തെ യു ഡി എഫ് സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കും അഴിമതിക്കുമെതിരായിട്ടുള്ള സമരമായിരുന്നു ആ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് കണ്ണൂരിൽ സമരം നടന്നത് ആ പ്രതിഷേധത്തിലന്ന് സി ഒ ടി നസീറും പങ്കെടുത്തിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്
കേസിന് കൃത്യമായി ഹാജരാകാത്തതിൻ്റെയും മറ്റും ഫലമായി അദ്ദേഹം ശിക്ഷ സ്വയം ഏറ്റുവാങ്ങുകയായിരുന്നു എന്നുള്ളതാണ് സത്യം. കൂത്തുപറമ്പിൽ സി പി എം മുൻ ലോക്കൽ കമ്മിറ്റി അംഗം മുരളീധരൻ ആത്മഹത്യ ചെയ്ത സംഭവം നിർഭാഗ്യകരമാണ്. പോക്സോ നിയമപ്രകാരം കേസെടുത്തതുകൊണ്ട് മാത്രമല്ല സമൂഹ മാധ്യമങ്ങളിൽ കൂടി അദ്ദേഹത്തിനെതിരെ ഉണ്ടായ അപകീർത്തികരമായ പ്രചരണങ്ങളും ആത്മഹത്യക്ക് കാരണമായി. എന്നാൽ ഇതിൻ്റെ മറവിൽ കൂത്തുപറമ്പിൽ നിന്നുള്ള സി പി എം നേതാവ് പനോളി വത്സന്റെ സഹോദരന്റെ പേര് പറഞ്ഞുകൊണ്ട് ചില കേന്ദ്രങ്ങളിൽ നിന്ന് കുപ്രചരണങ്ങൾ നടന്നു വരികയാണെന്നും എം വി ജയരാജൻ പറഞ്ഞു. കണ്ണൂർ 1, കണ്ണൂർ.